ಶಂಕರಾಗ್ರೆ ವಸತಿ ಲಕ್ಷ್ಮಿ ಕರ ಮಧ್ಯೆ ಸರಸ್ವತಿ ಕರಮೂಲೆ ಸದಾ ಗೌರಿ ಪ್ರಭಾರೆ ಕರದರ್ಶನ ವಸನೆ ದೇವಿ ಪರ್ವತ ಸ್ತನ ಮಂಡಿತೆ ವಿಷ್ಣು ಪತ್ನಿ ನಮಸ್ತುತ್ಯಂ ಪಾದ ಸ್ಪರ್ಶಂ ಕ್ಷಮಸ್ವ ಮೇ പ്രകൃതത്തമായ ജലാശയങ്ങളും നിബിഡമായ വനവുമായി ഒരു ദേശം. ആ ദേശത്ത് പിന്നീടൊരു കാലത്ത് ഒരു വീരൻ വന്നണഞ്ഞു. വീരൻ വന്നണഞ്ഞ ദേശത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് മുന്നിലെ ക്ഷേത്രക്കുളവും പുരാതനമാണ്. പുരാതനമായ ഒരു ജലാശയത്തിൽ നിന്ന് നേരെ നടന്ന് മുന്നിലേക്ക് കയറി മറ്റൊരു പുരാതനമായ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുവാനാകുന്നതിൻ്റെ സൗഭാഗ്യമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീരണകാവ് എന്ന നാമത്തിൽ തന്നെ വീരൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ വില്ലാളി വീരനായ അയ്യപ്പൻ സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമിയുടെ കാഴ്ചകൾ കാണുവാനായി ഇന്ന് നമ്മൾ സ്വയം തയ്യാറാവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വീരണകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായി ഇന്നത്തെ വൃശ്ചിക പുലരി ആരംഭിക്കുന്നു. കാഴ്ചകൾ ആരംഭിക്കാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം ചിന്താമൃതം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വീട്ടിൽ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്കോ അല്ലെങ്കിൽ മറ്റു പറവകൾക്കോ ജന്തുക്കൾക്കോ അല്പം ആഹാരം നൽകണം. അവയിലും ഇഷ്ടദേവതയെ ദർശിച്ച് നിവേദ്യമായി അത് സമർപ്പിക്കണം. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാകട്ടെ. വൃശ്ചികത്തിൻ്റെ പുലരികളെ ദർശന പുണ്യം കൊണ്ട് നിറയ്ക്കുവാനായി ഒരു ശാസ്താക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ എത്തുകയാണ്. അനന്തപുരിയിൽ കാട്ടാക്കടയിലുള്ള ശ്രീ വീരണകാവ് ധർമ്മശാസ്താക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു വൃശ്ചികകാലത്ത് ഇതേ ക്ഷേത്രസന്നിധിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിലും എല്ലാ കാലങ്ങളിലും വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ട പുരാതനമായ ഒരു ക്ഷേത്രഭൂമിയാണിത് എന്നതുകൊണ്ടാണ് ഇത്തവണ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് വനമായിരുന്നു വീരണകാവിന് ചുറ്റുമുള്ള പ്രദേശം. ഇന്ന് വനത്തിന് നടുവിൽ ഒരു ക്ഷേത്രമുണ്ടായി വന്നിരിക്കുന്നു. മാത്രമല്ല ക്ഷേത്രത്തിന് ചുറ്റും ജനവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മാത്രം ആ പഴയ പുരാതന രീതികളെ വിളിച്ചു പറയുന്നതാണ്. മുല്ലപ്പന്തൽ ആകൃതിയിലുള്ള ശ്രീകോവിലോടുകൂടി വീരണകാവ് ധർമ്മശാസ്താക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുവാനാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. ശാസ്താവ് വനത്തിനുള്ളിൽ കുടികൊണ്ട ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യം വനചൈതന്യങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അതിനായി ആദ്യം എത്തേണ്ടത് ഒരു വൃക്ഷച്ചുവട്ടിൽ തന്നെ. ഇതൊരു അശോകമരമാണ്.
അശോകമരം എന്നാൽ ശോകത്തെ ഇല്ലാതെയാക്കുന്നത് എന്നർത്ഥം. രാമനെ പിരിഞ്ഞ ദുഃഖം സീത സഹിച്ചത്, സീതയ്ക്ക് സഹിക്കാനായത് സീത ഇരുന്നത് അശോക വൃക്ഷത്തിന് ചുവട്ടിലായതുകൊണ്ടാണ്. ശോകത്തെ മുഴുവനും ഏറ്റുവാങ്ങിയത്രേ ആ വൃക്ഷം. അതുകൊണ്ട് തന്നെ അശോകവൃക്ഷം എവിടെയുണ്ടോ അവിടെയൊക്കെ ശോകമില്ലാതെയാകുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. മറ്റൊരു വിശ്വാസമുള്ളത് അശോകത്തിൻ്റെ തണലിൽ എപ്പോഴും സ്ത്രീ സാന്നിധ്യം, അമ്മ സാന്നിധ്യം ഉണ്ടാകും എന്നതാണ്. ഇവിടെ അശോകത്തിൻ്റെ ചുവട്ടിൽ മഹാലക്ഷ്മി സാന്നിധ്യമാകുന്നുവെന്നാണ് വിശ്വാസം. അതെ, മഹാലക്ഷ്മിയാണല്ലോ സീതാദേവി. അപ്പോൾ സീതയുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാം. സീതാ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഒരു ദേവീ ഭാവമാണെന്ന് അറിയാനാകും. യക്ഷി സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കുന്നൊരു ദേവീ സങ്കല്പം വിഗ്രഹരൂപത്തിൽ ഇവിടെയുണ്ട്, മാല ചാർത്തിയിട്ടുണ്ട്. തൊട്ടരികിലായി ഗണപതിയുമുണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു ആന, ആനയുടെ വലിയ ശില, അത് പകുതിയോളം അടർന്നു പോയിരിക്കുന്നു. അത് ദേവിക്ക് തൊട്ടു പുറകിലായിട്ടും കാണാം. ഏതായാലും മഹാലക്ഷ്മിയാണ് അശോകം, ശോകമില്ലാതെയാക്കുന്ന അശോകവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ഈ വൃശ്ചികത്തിൻ്റെ പുലരിയിൽ ഏവരുടെയും ഹൃദയത്തെ സമ്പദ് സമൃദ്ധമാകട്ടെ, ചിന്തകളെ സമ്പത്തുകൊണ്ട് നിറയ്ക്കട്ടെ. ചിന്തകളിലൂടെ ഏറ്റവും ധനാഢ്യരായ ഒരു ഭാവം, സമ്പത്തുള്ള ഒരു ഭാവം നമുക്കുണ്ടാകട്ടെ. ജ്ഞാനമെന്ന വലിയ സമ്പത്ത് നമുക്ക് നേടിയെടുക്കാനാകട്ടെ എന്ന പ്രാർത്ഥനകളൊക്കെ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഈ അശോകത്തിൻ്റെ തണലിൽ നിന്ന് നമുക്ക് വീരണക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിച്ച് ക്ഷേത്ര വിശ്വാസങ്ങളും കാഴ്ചകളും പുരാതന ചൈതന്യവും കാവിൻ്റെ ഭാവവും ഒക്കെ കണ്ട് മനസ്സിലാക്കും. രാമപാദം തേടുന്ന രാമായണ മാസം, അമൃതമായ മന്ത്രങ്ങളുടെ ലളിതനാമം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മൊത്തം 321 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രകൾ, നാസയിലെ പരീക്ഷണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ധ്വനി നമ്മൾ കേൾക്കുകയാണ്, അത് ഓങ്കാരം ചൊല്ലുന്ന പോലെ തന്നെ ഇരിക്കും. ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ത്രിസന്ധ്യകൾ അമൃത ടിവി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ അമൃത ടിവിയിൽ സന്ധ്യാദീപം പുതിയ രൂപത്തിൽ. ഒരു കാലത്ത് കാവായിരുന്ന, മറുകാലത്ത് ക്ഷേത്രമായി മാറിയ വീരണക്കാവ്. വീരണകാവിലെ പേരിന് കാരണം വീരൻ വന്നണഞ്ഞു എന്ന സങ്കല്പമാണ്. വീരൻ എന്ന പേരിൽ നമ്മൾ ആരാധിക്കുന്നത് ധർമ്മശാസ്താവിനെ തന്നെയാണ്. ധർമ്മശാസ്താവിൻ്റെ അവതാരമായ അയ്യപ്പനെയും വില്ലാളി വീരനായി സങ്കല്പിക്കുന്നു. പഴയ ഒരു കാലഘട്ടത്തിൽ തെളിഞ്ഞു നിന്ന കൽദീപങ്ങൾ നമുക്ക് ചരിത്രം പറഞ്ഞു തരുമ്പോൾ ആ ചരിത്രത്തെ അറിഞ്ഞുകൊണ്ട് പുതിയ മാതൃകയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്നു. ഇത് വീരണകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രമാകുമ്പോൾ ഇവിടുത്തെ നാലമ്പലവും ഗർഭശ്രീകോവിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ആ തിരിച്ചറിവോടുകൂടിയാണ് നാം നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അഷ്ടദിക്പാലകർ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ കൊടിമരം, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ആ കൊടിമരത്തിൻ്റെ മുകൾ തട്ടിൽ അശ്വമാണ് ഉള്ളത്. ധർമ്മശാസ്താവാണ് സാന്നിധ്യമാകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന കൊടിമരത്തിൻ്റെ തിരുനടയിൽ നിന്ന് ഇനി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബലിക്കൽപ്പുരയിൽ പുതിയ രീതിയിൽ നിർമ്മിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല എന്ന് കാണാം. പക്ഷേ ബലിക്കല്ല്, സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ബലിക്കൽപ്പുരയ്ക്ക് ഒരു കണക്കിന് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. സാധാരണ ബലിക്കൽപ്പുര ഉണ്ടെങ്കിൽ ആ ബലിക്കൽപ്പുരയുടെ മധ്യത്തിലാണ് ബലിക്കൽ വരേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഒരല്പം
പ്രവേശിക്കുന്ന ആളുടെ ഇടതുഭാഗത്തേക്ക് മാറിയിട്ടാണ് ബലിക്കലുള്ളതെന്ന് കാണാം. എന്നാൽ ബലിക്കലോളം തന്നെ മാറിയിട്ടില്ല, കൽവിളക്ക് അത് മധ്യത്തിലായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പല കാലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിച്ചതാണോ എന്ന് സംശയിക്കുമ്പോഴും വീരണക്കാവിൻ്റെ കാലപ്പഴക്കത്തെ വ്യക്തമാക്കുന്ന ഒരു വലിയ കൽവിളക്ക് ഇവിടെയുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാകാൻ സാധ്യതയുള്ള ഒരു കൽവിളക്കാണ് ഇത്. എല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേതും എന്നതുപോലെ വീരണക്കാവിലും ഒരു ബുദ്ധ ജൈന മതസ്വാധീനം, കൂടുതലായി ബുദ്ധമത സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ബുദ്ധമത സ്വാധീനത്തിൻ്റെ സൂചനകളായിട്ടാകണം ഒരുപക്ഷെ ഈ കൽസ്തൂപങ്ങൾ നിൽക്കുന്നത്. കൽസ്തൂപത്തിന് തൊട്ടുമുന്നിൽ കെടാവിളക്കുണ്ട്. ഇത്രയും കഴിഞ്ഞ് അകത്തേക്ക് മരയഴിക്കൂട് കൊണ്ടുള്ള ബലിക്കൽപ്പുര കഴിഞ്ഞ് ഇനി നമുക്ക് നാലമ്പലത്തിലേക്ക് എത്താനാകും. ഇവിടെയാണ് വീരൻ വന്നണഞ്ഞ പ്രദേശം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. വീരൻ വന്നണഞ്ഞത് പറഞ്ഞു പറഞ്ഞ് വീരണക്കാവ് എന്നായി മാറിയപ്പോൾ വീരണക്കാവിലെ ധർമ്മശാസ്താവ് സ്വയംഭൂ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമസ്കാര മണ്ഡപവും കടന്ന് നമുക്ക് നേരെ ശ്രീകോവിൽ തിരുനടയിലെത്തി ഭഗവത് ദർശന സൗഭാഗ്യം നേടാം. ജഗത്പൊരു അകപ്പൊരുൾ നീ നാഥനേ, അഹത്തിലും ഇഹത്തിലും വിളങ്ങു നീ. ചരാചരങ്ങളെ നയിക്കും ദീപമേ, നമിച്ചിടാൻ സ്തുതിച്ചിടാൻ വരുന്നിതാ. പ്രപഞ്ചമൻ പ്രകാശമൻ പ്രതീക്ഷയും പ്രഭാതവും പ്രദോഷവും നീ അയ്യനേ. വീരണക്കാവ് ക്ഷേത്രം നിന്നിരുന്ന പ്രദേശം പണ്ട് ഒരു വലിയ കാടായിരുന്നു. ആ കാടിനടുവിൽ ക്ഷേത്രമുണ്ടായി വരുന്നതിൻ്റെ ഐതിഹ്യത്തെ നമുക്കിനി മനസ്സിലാക്കുവാനുണ്ട്. പക്ഷേ ഇന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ, അതായത് 2017 അല്ലെങ്കിൽ 1193 എന്ന കൊല്ലവർഷത്തിൻ്റെ വൃശ്ചികമാസത്തിൽ ഈ ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഏതായാലും സ്വയംഭൂവായ ധർമ്മശാസ്താവിനെ ദർശിച്ച് പ്രാർത്ഥിച്ച് അതിനും പുറകിലായി ലോഹവിഗ്രഹമായ വില്ലാളി വീരൻ്റെ ഭാവത്തെ കണ്ടുകൊണ്ടാണ് ഈ ക്ഷേത്രഭൂമിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ, ദർശന സൗഭാഗ്യം കൊണ്ട് പുണ്യം ഏറ്റുവാങ്ങുവാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നത്. സ്വയംഭൂ സാന്നിധ്യമാണല്ലോ ഉള്ളത്. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ചെറിയ രൂപത്തിൽ കാണുന്നത് സ്വയംഭൂ സാന്നിധ്യമാണ്. സ്വയംഭൂ ശിലയാണല്ലോ, രൂപമേതും ഇല്ലാത്ത ശിലയല്ലേ? രൂപമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ ചന്ദ്ര മുഴക്കാപ്പ് ചാർത്തുന്നതാണോ? ആ, ഈ ശിലയ്ക്ക് മുകളിൽ മുഖം വെച്ചിട്ടുണ്ട്, തിരുമുഖം വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വയംഭൂ ശിലയാണ്, രൂപമേതും ഇല്ലാത്ത ശിലയാണ് ഭഗവത് സാന്നിധ്യം. പക്ഷെ അതിൽ മുഖം വെച്ച് മുഴുക്കാപ്പ് ചന്ദ്ര മുഴുക്കാപ്പ് ചാർത്തിയിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ മുഖഭാവം നമുക്കിങ്ങനെ കാണാനാകുന്നുണ്ട്. ഒരല്പം താഴ്ന്ന ശ്രീകോവിലാണ്, പക്ഷേ കുഴിയാണ് എന്ന് പറയാനാകില്ല. നിൽക്കുന്ന നിൽപ്പിൽ നമ്മുടെ നോട്ടം നേരെ ചെന്ന് പതിക്കുന്ന രീതിയിലാണ് ശാസ്താവിൻ്റെ സാന്നിധ്യമുള്ളത്. ഇനി ഇതിന് പുറകിലായിട്ട് കാണുന്ന വിഗ്രഹരൂപം എന്ത് സങ്കല്പത്തിലാണ്? പഞ്ചലോഹ വിഗ്രഹം, വില്ലാളി വീരൻ എന്നുള്ള അത് അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന വിഗ്രഹരൂപമാണ്. ആ, അല്ലാതെ പിന്നെ തൊട്ടരികിൽ നമുക്കല്ലാതെ ശിവേലി ബിംബവും കാണാനാകുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീകോവിലിൽ പ്രഭാവലയത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹത്തിൽ അയ്യപ്പൻ്റെ ഭാവം, അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന വില്ലാളി വീരൻ എന്ന ഭാവം, അതായത് വീരൻ എന്ന ഭാവത്തിനൂടെ പ്രാധാന്യം കൂടുതലുണ്ട്. അത് ആ ഒരു വിഗ്രഹരൂപം കാണാം. തൊട്ടു മുന്നിലായിട്ടാണ് സ്വയംഭൂശില ചന്ദന മുഴുക്കാപ്പ് ചാർത്തിയ രീതിയിൽ, അതിനു മരികിലായി ശീവേലി ബിംബവുമുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ശ്രീകോവിലിനാകെ കരിങ്കൽ തൂണുകളൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് തമിഴ് സ്വാധീനമുള്ളതിൻ്റെ ലക്ഷണങ്ങൾ നന്നായി കാണാം. മണക്കാട് ശാസ്താക്ഷേത്രത്തിൻ്റെ ഗർഭശ്രീകോവിലിനകം കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ മണക്കാട് ശാസ്താക്ഷേത്രത്തിൻ്റെ ഗർഭശ്രീകോവിലിൻ്റെ തറനിരപ്പ് ഒരല്പം കുഴിയിലേക്കാണെങ്കിൽ ഇത് നമുക്കിവിടെ നോക്കിയാൽ സോപാനത്തിൻ്റെ അതേ രീതിയിൽ തന്നെ, അതേ തലത്തിൽ തന്നെയാണ് വിഗ്രഹങ്ങൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, മേൽഭാഗം തുറന്നിരിക്കുന്നത് കൊണ്ട് ഇത് വനശാസ്താവാണ് എന്ന സങ്കല്പവുമുണ്ട്. മേൽക്കൂര, അതായത് കരിങ്കല്ലിലാണ് പൂർണ്ണമായി തീർത്തിരിക്കുന്നതെങ്കിൽ പോലും മധ്യഭാഗം തുറന്ന് പ്രകൃതിയുടെ എല്ലാ ഉപചാരങ്ങളും, മഞ്ഞും വെയിലും മഴയും ഏറ്റുവാങ്ങുവാനുള്ള ആ ഒരു രീതിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. Thank you.
പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ. ഏറ്റവും പുതിയ പാട്ടുകൾ. ട്രെയിലേഴ്സ്. ഫിലിം റിവ്യൂസ്. അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ. ഈ ശ്രീകോവിലും അവിടെ ഇവിടെ ചില ബുദ്ധ സ്വാധീനങ്ങൾ കാണാം. ബുദ്ധ ഭിക്ഷുക്കളുടെയും ഭിക്ഷുണിയുടെയും രൂപം. അത് നമുക്ക് ഗർഭശ്രീകോവിലിൻ്റെ നേരെ മുന്നിലെ കോണുകളിലെ തൂണിൻ്റെ ഏറ്റവും താഴത്തായി അങ്ങനെ നമസ്കാര ഭാവത്തിൽ നിൽക്കുന്ന ബുദ്ധരൂപങ്ങൾ, ബുദ്ധ ഭിക്ഷുവിൻ്റെ രൂപം കാണാം. ആ ചെവിയുടെ ഭാവം, ആ കുണ്ഡലം ചേർത്തിരിക്കുന്ന ചെവിയുടെ ഭാവം കാണുമ്പോഴാണ് അതിലൊരു ബുദ്ധ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഈ ഇത്തരത്തിൽ പറയുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന വിശ്വാസം, അതായത് 6-ാം നൂറ്റാണ്ടിന് മുൻപ് ബുദ്ധമതവും ജൈനമതവും ഇവിടെ വരുന്നതിന് മുൻപ് നമുക്ക് കാവുകളാണ് ഉണ്ടായിരുന്നത്. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഈശ്വര സങ്കല്പങ്ങളെയാണ് നമ്മൾ ആ കാലത്ത് ഏറ്റവും കൂടുതലായി ആരാധിച്ചിരുന്നത്. ഇത്തരത്തിൽ ബുദ്ധ സ്വാധീനമാണ് ക്ഷേത്രമെന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ ഏറെക്കുറെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതിൽ തന്നെ ബുദ്ധവിഹാരങ്ങൾ, ബുദ്ധ പാഠശാലകളും പഠനകേന്ദ്രങ്ങളുമാണ് ശാസ്താക്ഷേത്രങ്ങളായി മാറിയത് എന്നൊരു ചരിത്രമുണ്ട്. ഓരോ വിശ്വാസങ്ങളും ഓരോ തരത്തിൽ ദേവീ ക്ഷേത്രങ്ങൾ ഭിക്ഷുണിമാർ താമസിച്ചിരുന്ന പ്രദേശമാണ് പിന്നീട് ദേവീ ക്ഷേത്രമായി മാറിയതെന്നൊക്കെ സങ്കല്പമുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ബുദ്ധ സ്വാധീനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വീരണക്കാവിലെ അയ്യപ്പൻ സങ്കല്പത്തെ, ധർമ്മശാസ്ത്ര സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലയോടും പ്രകൃതിയോടും കാടിനോടും ചേർന്ന് നിൽക്കുന്ന മൂർത്തിയാണ് എല്ലാ ഹിന്ദു ഈശ്വര മൂർത്തികളെയും അടുത്തറിയുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ മൂർത്തികളെല്ലാം ചേർന്ന് നിൽക്കുന്നത് പ്രകൃതിയോടാണ്. പ്രകൃതിയുടെ ശക്തി, വിശ്വാസങ്ങളെ എത്രത്തോളം പറഞ്ഞു തരാൻ സാധിക്കുമോ അത്രത്തോളം പറഞ്ഞു തരുവാനാണ് ശ്രീകൃഷ്ണനായാലും മഹാദേവനായാലും ധർമ്മശാസ്താവായാലും ഗണപതിയായാലും സുബ്രഹ്മണ്യനായാലും അതിനു വേണ്ടിയിട്ടാണ്, നമുക്ക് വിശ്വാസങ്ങളിലൂടെ ആ നന്മകൾ നമ്മിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ക്ഷേത്ര ശ്രീകോവിലിനെ വലം വെച്ച് ഒരു വശത്തേക്ക് വരുമ്പോൾ ശില്പങ്ങൾ അധികമില്ല എന്ന് കാണാം. പക്ഷേ ക്ഷേത്രത്തെ വലം വെച്ച് വലം വയ്ക്കൽ പൂർത്തിയായി വരുന്നിടത്ത് നമുക്ക് ഒന്ന് രണ്ട്, അതായത് ഹനുമത് രൂപം എന്ന് വിശ്വസിക്കാവുന്ന ഒരു വാനര രൂപം കാണാം, അതുപോലെ ഭൂതമുഖവും കാണാം. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ക്ഷേത്രം വീരണകാവ് ധർമ്മശാസ്താ ക്ഷേത്രം. ഇന്ന് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മാത്രം പഴയ രീതിയിൽ, പഴമയുള്ള അതേ രീതിയിൽ, ആ കരിങ്കലിൽ പണിത പഴയ ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിൽ തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നാലമ്പലത്തിൻ്റെ കാഴ്ചകൾക്കും സവിശേഷതയേറെ. ശാസ്താവിനെ തൊഴുത് പ്രാർത്ഥിച്ച് ഇനി നാലമ്പലത്തിന് പുറത്ത് ചുറ്റമ്പലത്തിലെ കാഴ്ചകൾ വിശദമായി തന്നെ പറയുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഉള്ളത്. എങ്കിലും ഇവിടെ ഉത്സവാധികാരികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു ഉപദേശക സമിതിയുണ്ട്. ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം. ഇവിടെ ഇനിയിപ്പോൾ ഒരു വൃശ്ചികം മണ്ഡലകാലം വരികയാണല്ലോ. അപ്പോൾ മണ്ഡലകാലത്തിന് ഉപദേശക സമിതിയുടെ കീഴിൽ എന്തൊക്കെ തയ്യാറെടുപ്പാണുള്ളത്? 41 ദിവസം മണ്ഡല ചെറുപ്പ് നടത്തും. ചില ദിവസങ്ങളിൽ അന്നദാനം നടത്താറുണ്ട്. അങ്ങനെ പിന്നെ ആഴി പൂജ ഒരു പ്രധാന കാരണം. അത് എന്താണ്? ഒരു മാസം 7-ാം തീയതി 5-ാം തീയതി ശനിയാഴ്ച ദിവസമുണ്ട്. ഇവിടെ പണ്ട് ഈ ആഴി വലം വെച്ചാണ് ശബരിമല ഇവിടുന്ന് പോയിട്ടുള്ളതാണ്. എൻ്റെ കൊച്ചുനാളിലെ ഉള്ള ആളാണ്. അതിൽ നിന്ന് അത് നിലനിന്ന് പോകണം. ആഴി ഒരുക്കി അതിൽ ഒരുക്കി അതിൽ അയ്യപ്പന്മാരെ പ്രദർശനം വെച്ച് അതിൽ പൂജകളെ പൂജാകർമ്മങ്ങൾ ചെയ്ത് അതാണ് നേരം വിളിക്കുമ്പോൾ തീരുള്ളൂ. 5 മണിക്ക്. പിന്നെ അല്ലാതെയുള്ള ഉത്സവ സമയങ്ങൾ മീനമാസമാണ്. പുണർത്തിന് കൊടിയേറി ഉത്തരത്തിന് ആറാട്ടോടി ഉത്സവമാണ്.
വീരണകാവ് എന്ന പേര്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ കാവ് എന്നുള്ള പേരുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കാവുകളൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ കാവ് അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉപദേശക സമിതിയുടെ കീഴിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കാവിന്? ചെറിയ മരങ്ങൾ നട്ട് വളർത്തി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇന്നും അത് സംരക്ഷിച്ച് അതിനകത്ത് ആളുകൾ പ്രവേശിക്കാതിരിക്കുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അത് വൻ കാവായിരുന്നു, അത് ഇന്നും അത് നിലനിന്ന് പോകാറുണ്ട്. വൻ വിഷങ്ങളും ഉണ്ടായിരുന്നു. വലിയ, അതായത് തികച്ചും വനത്തിൽ മാത്രം കാണുന്ന വലിയ വൃക്ഷങ്ങൾ ഉള്ള ഒരു കാവാണ് ഇവിടെ ഉള്ളത്. ആ കാവിനെ കൂടി കണ്ടാലേ വീരണകാവിൻ്റെ കാഴ്ചകൾ യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നുള്ളൂ. വീരൻ വന്നണഞ്ഞത് ഒരു കാടിനുള്ളിലാണ്. ആ കാടിനുള്ളിലാണ് പിന്നീട് സാന്നിധ്യമുണ്ടായത്. ആ കാട് പിന്നീട് കാവായി. അതുകൊണ്ട് തീർച്ചയായിട്ടും വീരണകാവ് ശാസ്താവിൻ്റെ ദർശനം പൂർണ്ണമാകണമെങ്കിൽ കാവിൻ്റെ കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടിരിക്കണം. കാവിലെ കാവിൻ്റെ കാഴ്ചകൾ കാണുവാനായി ക്ഷേത്രത്തിൻ്റെ തെക്കു വശത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഈ തെക്കു വശത്തേക്ക് നാം ക്ഷേത്രത്തെ വലം വെച്ച് പോകുമ്പോൾ തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാകുവാൻ കാരണമായ ഐതിഹ്യത്തെക്കുറിച്ച് പറയണം. പക്ഷേ ആ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നാം ദർശിക്കേണ്ടുന്ന ഒരു ഉപദേവതാ മൂർത്തി വിശേഷമുണ്ട് ഇവിടെ. കേരളത്തിലെ അതിപ്രസിദ്ധമായ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായി ബ്രഹ്മരക്ഷസിന് സാന്നിധ്യമുണ്ടാകും. ഇവിടെ ബ്രഹ്മരക്ഷസ് സാന്നിധ്യമാകുന്നത് കിഴക്കോട്ട് ദർശനമായി ശാസ്താവിരിക്കുന്നതിന് നേരെ മുന്നിലെ എതിർവശത്തായി, എന്നാൽ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് ബ്രഹ്മരക്ഷസുള്ളത്. ഈ ബ്രഹ്മരക്ഷസിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ക്ഷേത്രം ഉണ്ടായി വരുവാൻ കാരണമായ പൂജാരി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ബ്രഹ്മരക്ഷസിൻ്റെ രൂപത്തിൽ ഉള്ളത്. നെഞ്ചകത്തെ നാദം നീ, നെഞ്ചുരുകും പാട്ടിൽ നീ, നെയ്റിവും നീ, നെയ്യമൃതും നീ, നെഞ്ചകത്തെ നാദം നീ.